ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും മടിച്ച് പൊളിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു. ദാറ്റ് യു കെ മല്ലുവിൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ട്, ഐ മീൻ വ്ളോഗ് ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ്. ഇന്ന് നമ്മൾ കേംബ്രിഡ്ജ് സിറ്റി സെൻറ്ററിലോട്ട് പോകാം കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല, കുറച്ച് മേജർ ഷോപ്പിംഗ്സ് ഉണ്ട്. മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഞാൻ മാത്രമല്ല, നമ്മളെ അടോടും നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. യു നോ, അസ് എ പ്രവാസ ജീവിതം, സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, അതെ നിങ്ങൾ പഠിക്കാനാണ് വന്നത്, അല്ലാണ്ട് ജോലി എടുക്കാനല്ല. പക്ഷെ എന്നാലും നമ്മൾ യു കെയിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് ആഫ്റ്റർ എ ഇയർ, ഒരു വർഷത്തിന് ശേഷം നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഇതാണല്ലോ. അപ്പോൾ അതും കൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞാൻ ഓൾറെഡി. ഞാൻ ഡ്രസ്സ്, ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടില്ല. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ ഷൂ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഷൂ ആട്ടോ. അപ്പോൾ ഞാൻ ഷൂ ഒന്ന് മാറ്റാമെന്ന് വെച്ചു. അപ്പോൾ ഷൂ മാറ്റാൻ വേണ്ടി ഷൂ വേറെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സോ സൺഡേ ഇവിടെ എല്ലാ ഷോപ്പുകളും 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് പോയി പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയാവാനായി. അപ്പോൾ ബസ്സിനാണ് പോകുന്നത്, നമ്മൾ വണ്ടിയൊന്നും എടുത്തിട്ടില്ല. കാരണം ആസ് യൂഷ്വൽ പാർക്കിംഗ് ചാർജ് അടക്കേണ്ടി വരും, എത്ര നേരം എടുക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അഡോൺ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ കൂടെ മുന്നേ താമസിച്ച ഒരു ചേട്ടനുണ്ട്, അക്ഷയ ചേട്ടൻ, ഉള്ളിവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ സമയം കളയണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. അങ്ങനെ ഗായ്സ്, ഞങ്ങളതാ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ബസ് വന്ന്, അങ്ങനെ ബസ്സിൽ ചാടി കയറി. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇതാണ് കേംബ്രിഡ്ജ് സിറ്റി സെൻറ്റർ കേട്ടോ. നമ്മൾ പോകേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്കാണ്, ഗ്രാൻഡ് ആർക്കേഡ് മാള്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് എന്തായാലും പോവാം. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ആർക്കേഡ് മാളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ കണ്ടോ സൈഡിൽ വോഡഫോണിൻ്റെ സ്റ്റോർ, സ്വാരോസ്കി, ടാക്വെയർ, ബേവർ ബ്രൂക്സ്. നമ്മൾ ഒഫീഷ്യൽ ആപ്പിളിൻ്റെ സ്റ്റോറിലേക്ക് പോകാം കേട്ടോ. ഇവിടെ കണ്ടോ ഈ മാളിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് സൈക്കിൾസും കാണാനെല്ലാം കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഈ സ്കൂട്ടേഴ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എന്തായാലും ആപ്പിൾ സ്റ്റോറിലേക്ക് കാണാം. ഞാൻ ഐഫോണിൻ്റെ ഷോപ്പിൽ കയറിയതിന് ശേഷം നമ്മൾ തിരിച്ച് ജെ ഡിയിൽ ഷൂ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്കെച്ചേഴ്സ് ഉണ്ട് അവിടെ, നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കയറി നോക്കാം. ഇവിടെ നമുക്ക് സൂട്ടബിളായ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സ്കെച്ചേഴ്സ് പോയി എന്തായാലും എടുക്കാം. ഷൂ എടുക്കാൻ വേണ്ടി വന്നതാ. ഒരു പുതിയൊരു കമ്പനിയാണ്, പുതിയതല്ല കേട്ടോ. ഇല്ല എന്നുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ വലിയ സൈസിന് വേണ്ടി ചോദിച്ചിട്ട് അതിന് വെയിറ്റ്. ഗൈസ്, ഞാനങ്ങനെ ആ ഷൂ എടുത്തു, ജെ ഡിയിൽ നിന്ന് ആ ഷൂ എടുത്തു. നമ്മളെ കൂടെ വന്ന ആൾക്കാർ ഷൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെടുത്തിട്ട് നമുക്ക് അടുത്ത ഷോപ്പിങ്ങിന് പുറത്ത് പോകാം. സോക്സ് എന്തായാലും പിന്നെ വീട്ടിലുണ്ട്, അപ്പോൾ നമുക്കൊന്നും വാങ്ങേണ്ട കാര്യമില്ല. 45 വേണ്ടേ ഗൈസ് ഷൂവിന്? എങ്ങനെയുണ്ട് ഗൈസ് എന്നെ കാണാൻ? നല്ല ഓമ്പിയ ലുക്കില്ലേ? ബാക്കിൽ ജോലിയുടെ കവർ. ഞങ്ങൾ ജെ ഡിയിൽ ഇതാ ഒരു ടീ ഷർട്ട്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ വാച്ചുകൾ, വാച്ചുകൾക്ക് വില എത്ര നോക്കിക്ക്? 1300 pound, 2350 pound, 1300. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 pound എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 rupees ഇന്ത്യൻ റുപ്പി. സീൻ തന്നെ. എന്താല്ലേ, എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നേ? അതെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈമാർക്ക്, ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ചീപ്പായിട്ട് ഡ്രസ്സ്, ഇതെന്താ ചായ്വാല. നമുക്കെന്തായാലും പ്രൈമാർക്കിലേക്ക് പോകാം. കുട്ടിയുണ്ടോ? കുട്ടി. നമുക്ക് പ്രൈമാർക്കിലേക്ക് പോയി ഡ്രസ്സ് വാങ്ങാൻ പോവാം ഗൈസ്. ഇവിടെ ഞങ്ങളെ കേംബ്രിഡ്ജിലുള്ളൊരു മെയിൻ കേസ് കേട്ടത്. ഒരു കാരണവശാലും എനിക്ക് അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് വന്നാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ ഇന്ത്യയിലുള്ള ഒരാൾ വന്നിട്ട് ഇവിടുത്തെ കേവിസ് ഒക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഐ റേറ്റ് ജസ്റ്റ് 2 out of 10 ഗൈസ്, അത്രേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ബാങ്കാണ്, മെട്രോ ബാങ്ക്, HNM അതിൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് ഇതെല്ലാം നടന്നിട്ട് വേണം നമുക്ക് പ്രൈമാർക്കിലേക്ക്. മാർക്കിലൂടെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രൈമാർക്കിലേക്ക്. വീട്ടിൽ ടീച്ചർ എടുത്ത് നോക്കിക്കേ. ഇവിടെ എല്ലാവരും അങ്ങനെ ഭയങ്കര ഓപ്പൺ മൈൻഡ് ടീംസാണ്. അയ്യോ, നടക്കാം നടക്കാം, നല്ല തണുപ്പുണ്ട് ഗൈസ്. നടന്നു പോകാനായിരുന്നു. അങ്ങനെ ഗൈസ് നടന്നു 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 എന്താ നമ്മൾ കേംബ്രിഡ്ജിലുള്ള പ്രൈമാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പ്രൈമാർക്ക്. ഞാനിവിടെ വന്ന ബ്ലോഗ്സൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്, എന്നാലും ചുമ്മാ ചെയ്യാം. എന്തല്ലേ, ഓരോ പ്രാവശ്യം നാട്ടിൽ പോകാനുള്ള ഷോപ്പിങ്ങിൻ്റെ പൈസ അല്ലെങ്കിൽ സീൻ.
ഇന്ന് സൺഡേ ആയതുകൊണ്ട് കടകളൊക്കെ നേരത്തെ അടയ്ക്കും, നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. നൈസ്, പ്രീ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്, ട്രയൽ ഒക്കെ കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രസ്സ്. ഞാനേ പുറത്തു കൂടെ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവസി അറിയാലോ, കുറേ പേരുണ്ട് ഡ്രസ്സ് വാങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും കാണിക്കാത്തത്. ഞാൻ ബില്ലടിക്കട്ടെ, വിശക്കുന്നുണ്ട്, നമുക്ക് പുറത്തു പോകാം എന്തായാലും. അങ്ങനെ ഗൈസ്, പ്രൈമാർക്കിൽ നിന്ന് ഒരു അടിപൊളി ഷോപ്പിംഗ് കഴിഞ്ഞതാ. ഞങ്ങൾ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. സൈക്കിളും കൊണ്ട് ആൾക്കാർ ഇടിക്കാൻ വേണ്ടി വരുന്നത് എന്താല്ലേ, അരമണിക്കൂറിൽ സ്ഥലം അടയ്ക്കുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ ഇത് ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോ എടുക്കുക കേട്ടോ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ, മുന്നത്തെ വീഡിയോയിലായിരിക്കും ഞാനത് ആഡ് ചെയ്തിട്ടുക, കാരണം ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ സാധനവും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിന്ന് കുറച്ച് ചോക്ലേറ്റ്സും വേറെ കുറച്ച് സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഫുൾ ബോൺ ടെസ്കോയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ വണ്ടി കയറി. എന്തായാലും ഗൈസ്, വണ്ടി കയറി, നല്ല ചൂട്, വണ്ടീൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ 27°C. അപ്പോൾ നമുക്ക് നേരെ തൊട്ടടുത്തുള്ള ഫുൾ ബോൺ ടെസ്കോയിലേക്ക് പോവാം. ടെൽബോൺസ് ഫുൾ ബോൺ സൂപ്പർ എക്സ്പ്രസ് ഇന്നെൻ്റെ കൂടെ അഡോൺ ഉണ്ട്. ബൈ ദ വൈ, നമുക്ക് ഫൈൻ അടച്ചത് കേട്ടോ, ഇത് ലാസ്റ്റ് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഫൈൻ കിട്ടിയതായിരുന്നു. നേരത്തെ അടക്കുകയാണെങ്കിൽ 25 pounds കൊടുത്താൽ മതി. അപ്പം നമുക്ക് നേരെ ഫുൾ ബോൺ ടെസ്കോയിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, നമ്മളിതാ ഫുൾ ബോണിലുള്ള ഞങ്ങൾ തൊട്ടടുത്തുള്ള ടെസ്കോ സൂപ്പർ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിതാ ബസ്സുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടുന്ന് ബസ്സ് ഇവിടെ ചെറിയ ഹിൻടൺ ഫുൾ ബോൺ ഐ മീൻ സിറ്റി സെൻറ്റർ അങ്ങോട്ടുള്ള ബസ്സുകൾ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്കോയിലേക്ക് കയറാം. കയറിയിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് ഷോപ്പിംഗ് കേട്ടോ, ഇനി ഷോപ്പിംഗ് ഒന്നുമില്ല, കഴിഞ്ഞു. ലാസ്റ്റ് സാധനങ്ങളോടൊന്ന് വാങ്ങാനുള്ളത്, അത് വാങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാം എന്തായാലും. അങ്ങനെ നമ്മൾ ടെസ്കോൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ഷോപ്പ് ചെയ്യാനുള്ളത് കുറച്ച് ബോട്ടിൽസ് കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ കസിൻസിനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ കുറച്ച് ആൽക്കോഹോളിക് ബോട്ടിൽസും വാങ്ങാണ്ട് നമുക്ക് ക്ലബ് കാർഡ് പ്രൈസുള്ള ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങി പോവാം എന്തായാലും. വാ, നിനക്കെന്താ വാങ്ങാനുള്ളത്? കുറച്ച് പെർഫ്യൂംസും കാര്യങ്ങളാണ്. നോക്കാം, നടന്ന് പോവാം എന്തായാലും. ഇത് ഇവിടുത്തെ ബ്യൂട്ടി സെക്ഷൻസ് കേട്ടോ, ഷാംപൂ, ഷവർ ജെല്ല് സാധനങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഞാൻ വാങ്ങിയതാണ്, എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിയതാണ്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ കുറഞ്ഞും കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോക്ലേറ്റ്സ്, കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാണ്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുക കുപ്പി ഒന്നും വാങ്ങിയില്ലേ എന്നല്ലേ. സോ കസിൻസിനും അമ്മമാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ ബോട്ടിൽസ് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വാങ്ങട്ടാ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൊൽഗേറ്റിൻ്റെ ബ്രഷുകൾ ഇവിടെ കാണാൻ പറ്റും, ഐ മീൻ കൊൽഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റുകൾ. ഇവിടെ എല്ലാ വീടുകളിലും, മോസ്റ്റ് ഓഫ് ദ എല്ലാ വീടുകളിലും റൂമുകളിലൊക്കെ കാണുന്നൊരു സംഭവം കേട്ടോ. ഇത് നമ്മൾ കത്തിച്ച് വെപ്പിഞ്ച് നമ്മൾ നാട്ടിലുണ്ട് ഈ സാധനം. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഒരു സ്മെല്ലും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് അപ്പാട് ഇഷ്ടത ഈ ലാവെൻഡറാണ്. ഇവിടെ ഏകദേശം 1.25 pounds കേട്ടോ ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഞാൻ ഈ സാധനം യൂഷ്വലി വാങ്ങാറ് പ്രൈമാർക്കിൽ പോകുമ്പോഴാണ്. അവിടെ ഏകദേശം അതേ ഒരു 1 pound കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ഈ ഒരു വലുപ്പുള്ള സാധനങ്ങൾ കിട്ടും. അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ സാധനം കേട്ടോ, മൾട്ടസേഴ്സ്. അപ്പോൾ എനിക്ക് എൻ്റെ കസിൻ്റെ വീട്ടിലും കൊടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിംഗ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലേക്കുള്ളത്, അത് കസിൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഇതായിട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ. കുറച്ച് ചോക്ലേറ്റ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി കൂടുതൽ വാങ്ങിയ ചുമ്മാ പൈസ അറിയുന്നില്ല, എന്തിനാണ് വെറുതെ. മിക്കവാറും ഞാൻ തന്നെ പോയിട്ട് എല്ലാം ചോക്ലേറ്റ്സ് ഞാൻ തന്നെ തിന്ന് തീർക്കും. അതിനെക്കാട്ടും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാങ്ങി പോകുന്നതാണ്. പിന്നെ ഭയങ്കര റേറ്റാണ് ചോക്ലേറ്റ്സിനൊക്കെ. അതുകൊണ്ട് ഇതൊരു വൃത്തികെട്ടൊരു ചോക്ലേറ്റാണ് ഈ ഒരു സാധനം. ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ ഒരു മിൻറ്റ് ടൂത്ത് പേസ്റ്റിനൊക്കെ ടേസ്റ്റ് ആ സാധനം. അതെപ്പോഴും അത് വീട്ടിൽ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. MNM എവിടെ നിന്ന് എടുത്തേ? MNM എടുക്കാം. എവിടെ MNM കാണാലല്ലോ. MNM നമുക്ക് ഒരെണ്ണം മതി, എടുക്കാം. രസല്ലേ, ഒക്കെ ഞാൻ തന്നെ നിന്ന് തിന്നത് മിക്കവർ വീട്ടിലെത്തുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ഇനിയൊന്നുമില്ല, ഇനി ഞാൻ ചോക്ലേറ്റ്സ് നിർത്തി. അങ്ങനെ ഗൈസ്, നമ്മൾ ആൽക്കോഹോളിൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, മദ്യപാനം ആരോഗ്യ ഹാനികരമാണ്, അതുകൊണ്ട് ആരും കള്ളൂഷി നശിക്കരുത് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കുറേ കുപ്പികൾ, അതുപോലെ ഇവിടെ നമുക്ക് കാണാം കുറേ കുപ്പികൾ. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് രണ്ട് കുപ്പി കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മാമിൻ്റെ വീട്ടിലേക്ക് രണ്ടെണ്ണം കൊടുക്കാനുണ്ട്.
അപ്പോൾ നമുക്ക് നോക്കാം ഏതാ വാങ്ങാന്നുള്ളത്. ഗൈസ് അങ്ങനെ നമ്മൾ കുപ്പികളെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലാകെ രണ്ടെണ്ണം ഉണ്ട്, ഞാൻ നാട്ടിലോട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണേ. ബാക്കി ഒരെണ്ണം ഇവൻ്റെയാണ്, ബാക്കി രണ്ടെണ്ണം വേറെ കസിൻസിൻ്റെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞു, ബില്ലടിക്കുക, തിരിച്ച് പോവുക. ഇവിടെ നിന്നാൽ പൈസ അധികം ചിലവാകും. പിന്നെ ഇതിലുള്ള മിക്ക പ്രൈസും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ജെ ഡിക്ക് ഇവിടെ എത്ര നോർമൽ പ്രൈസ്? 26 pounds, ഏകദേശം 2600 രൂപ. ക്ലബ് കാർഡ് ഉണ്ടെങ്കിൽ 19 ഓടിന് കിട്ടും. അവൻ എൻ്റെ അടുത്ത് ജെൻറ്റിൽമാൻ ജാക്ക് വാങ്ങാനാണ് പറഞ്ഞത്, പക്ഷേ അത് അന്ന് ഞാൻ നോക്കിയപ്പോൾ ക്ലബ് കാർഡ് ഉണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ക്ലബ് കാർഡ് ഇല്ല, അതുകൊണ്ട് 3400 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻറ്റൈനിന് വാങ്ങി, പിന്നെ വുഡ്സ്മാൻ ഉണ്ടായിരുന്നു ഇവിടെ, എന്താ വുഡ്സ്മാൻ വാങ്ങി, പിന്നെ ഇതിൽ ഏതൊന്നും വാങ്ങിയല്ലോ, ജെയിംസൺ വാങ്ങി. അപ്പോൾ നമുക്ക് നേരെ ബില്ലടിക്കാൻ പോവാം. ഈ ബക്കാടി ഇതൊക്കെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണല്ലോ, അതുകൊണ്ടൊന്നും വാങ്ങുന്നില്ല. നമുക്ക് തിരിച്ച് അപ്പം ബില്ലടിക്കാൻ പോയോ, കാണാനല്ലോ ഡോണ്. തിരിച്ച് പോവാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. എനിക്ക് 90 ഉണ്ട്, ഇവന് 150 ഉണ്ട്. എടുത്തേ മിസ്റ്റേക്ക് പറ്റിയോ ഗൈസ്? അയ്യോ തുമ്മന്ന്. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല, ഇനി പുറത്തുനിന്ന് കഴിക്കുന്നുമില്ല, തിരിച്ച് വീട്ടിൽ പോവുകയാണ്. പണ്ടേ അവിടെ നിർത്തിയേ, അവിടെ ഓ ഷിറ്റ്. യെസ് ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ് ദേർ. അവളെ ഇതൊന്ന് പോയി എടുത്തു നോക്കട്ടെ. ഈ ഒരു വീഡിയോ, ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ അവിടെ ഫൈൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട്, ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. പിന്നെ ഈ വീഡിയോ എന്തോ ഞാൻ നാട്ടിൽ ചെന്നിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക, അതുകൊണ്ട് ആരെയും ഞാൻ നാട്ടിൽ വരുന്ന കാര്യം ആർക്കും അറിയുമൊന്നുമില്ല. സോ ഗൈസ് കീപ് ഇൻ ടച്ച്, ദിസ് മിഥുൻ, ഐ എം സൈനിങ് ഔട്ട്. ബൈ ഗൈസ്, സീ യു.